കള്ളപ്പണക്കേസിൽ അറസ്റ്റിലായ ബിനീഷ് കൊടിയേരിയുടെ ജാമ്യാപേക്ഷയിൽ ബംഗളൂരു സിറ്റി സെഷൻസ് കോടതി ഇന്ന് തുടർവാദം കേൾക്കും ബിനീഷിന്റെ വാദം പൂർത്തിയായെങ്കിലും എതിർവാദം സമർപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടുതൽ സമയം ആവശ്യപ്പെടുകയായിരുന്നു ബിനീഷിന്റെ വ്യക്തി സ്വാതന്ത്ര്യം മാനിക്കണമെന്ന് അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം കോടതിയിൽ ആവശ്യപ്പെട്ടു അർജുൻ മറ്റന്നൂർ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ഈ തത്സമയത്തിൽ ചേരുകയാണ് അർജുൻ ഗുഡ് മോർണിംഗ് അർജുൻ ഒരു ഒരുപക്ഷേ നമുക്ക് ബിനീഷ് കോടിയേരിക്ക് ആശ്വാസകരമായ ഒരു കാര്യം വന്നു ഈ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ പ്രതി ചേർത്തിട്ടില്ല അദ്ദേഹത്തിനെതിരെ ഒരു തെളിവും ഹാജരാക്കാൻ എൻ സി ബിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇക്കാര്യത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ് അവർ തെളിവുകൾ ഉണ്ടെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു എന്താണ് നമുക്ക് പ്രേക്ഷകരുമായി ഈ അവസരത്തിൽ പങ്കുവയ്ക്കാനുള്ള കാര്യം എസ് കെ എൻ ബിനീഷ് കോടേരിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിട്ട് ഏതാണ്ട് മുപ്പത്തി ദിവസം പിന്നിടുകയാണ് ബിനീഷ് കോടിയേരി പലതവണ ജാമ്യാപേക്ഷ നൽകിയിരുന്നു ഈ ജാമ്യാപേക്ഷ ഇന്ന് ഈ ജാമ്യാപേക്ഷയിൽ ഇന്ന് തുടർവാദം കേൾക്കുകയാണ് ബംഗളൂരു സിറ്റി സെഷൻസ് കോടതിയാണ് തുടർവാദം കേൾക്കുന്നത് പ്രധാനമായും ബിനീഷ് പറയുന്നത് തൻ്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ് നടപടിക്രമങ്ങൾ പാലിച്ചല്ല എന്നാണ് ബിനീഷിൻ്റെ അഭിഭാഷകർ കോടതിയിൽ വാദിക്കുന്നത് അതിനൊപ്പം തന്നെ ബിനീഷിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ മാനിക്കണം മാത്രവുമല്ല നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അതിനൊപ്പം തന്നെ വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ട് എന്നൊരു വാദമായിരുന്നു ഇ ഡി കോടതിയിൽ നൽകിയത് എന്നാൽ ഈ വാദത്തെ എതിർത്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ബിനീഷിൻ്റെ അഭിഭാഷകർ കോടതിയിൽ വാദിച്ചത് പ്രധാന സാക്ഷികളെല്ലാം തന്നെ മൊഴിയെടുത്തു കഴിഞ്ഞതാണ് മാത്രവുമല്ല കേരളത്തിനകത്ത് വീടും അതുപോലെ തന്നെ സ്വത്തും ഉണ്ട് എന്ന് ഇ ഡി തന്നെ കണ്ടെത്തിയത് കൊണ്ട് തന്നെ ബിനീഷ് രാജ്യം വിടാനുള്ള ഒരു സാധ്യത നിലവിലില്ല എന്നാണ് ബിനീഷിൻ്റെ അഭിഭാഷകർ കോടതിയിൽ അറിയിച്ചത് എന്തായാലും ഇതിനെതിരെ ഇതിനെതിരെയുള്ള വാദം സമർപ്പിക്കാൻ വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടുതൽ സമയം ആവശ്യപ്പെടുകയായിരുന്നു ഈ മാസം പത്താം തീയതി വരെങ്കിലും സമയം വേണം എന്നായിരുന്നു ഇ ഡി ആവശ്യപ്പെട്ടിരുന്നത് പ്രത്യേകിച്ച് സോളിസിറ്റർ ജനറൽ തന്നെ പത്താം തീയതിക്ക് ശേഷം നേരിട്ട് ഹാജരാകുമെന്ന് അറിയിച്ചു എന്നാൽ ഇത്തരത്തിൽ അഭിഭാഷകന്റെ സമയമില്ലായ്മ കൊണ്ട് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കരുത് എന്ന ബിനീഷിന്റെ അഭിഭാഷകരുടെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ഈ ഈ ദിവസത്തേക്ക് കോടതി കേസ് മാറ്റിവെച്ചത് എന്തായാലും സോളിസിറ്റർ ജനറൽ വീഡിയോ കോൺഫറൻസ് സിംഗ് വഴി കോടതിയിൽ ഹാജരാകും എന്നാണ് അറിയാൻ കഴിയുന്നത്